വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ ഹുവാവിടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹുവാവി വാച്ച് ജി ടി ഫൈവ് ആണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഇപ്പം ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആൻഡ്രോയിഡിലും ഐഫോണിലും ഈ ഒരു സ്മാർട്ട് വാച്ച് സപ്പോർട്ടാണ് പക്ഷേ ഐഫോൺ യൂസേഴ്സ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വാച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സ്മാർട്ട് വാച്ച് ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ ഈ ഒരു സ്മാർട്ട് വാച്ച് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ ഒരുവിധം കാര്യങ്ങളൊക്കെ ഈ ഒരു സ്മാർട്ട് വാച്ചിനെ കുറിച്ച് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത കാര്യം അതുപോലെ തന്നെ ചാനൽ വീഡിയോസ് യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളൂ അപ്പോൾ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം വാച്ച് ജി ടി ഫൈവ് കൂടാതെ നമുക്ക് ബോക്സിനകത്തൊരു വയർലെസ് ചാർജർ കൂടെ ലഭിക്കുന്നുണ്ട് ഒരുപാട് വർഷമായിട്ട് എൻ്റെ കൂടെ ഉള്ളൊരു വാച്ചാണ് വാച്ച് ജി ടി ടു എന്ന് പറയുന്നത് തൽക്കാലം കുറച്ച് നേരത്തേക്ക് നമുക്കിതിനെ ഒന്ന് സൈഡാക്കാം എന്നിട്ട് ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഈ ഒരു സ്മാർട്ട് വാച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് കെട്ടി നോക്കാം മൂന്ന് കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് വാച്ച് അവൈലബിൾ ആണ് നമ്മുടെ കയ്യിലുള്ളത് ബ്ലൂ കളറാണ് ഇതിൽ തന്നെ വോവൻ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതായത് റബ്ബർ സ്ട്രാപ്പിൽ തന്നെ നമുക്കൊരു നൈലോൺ പാറ്റേൺ എന്നുള്ള രീതിയിൽ നമുക്കിത് കാണാൻ കഴിയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ട്രാപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇത് കൂടാതെ തന്നെ ലെതർ മെറ്റീരിയലിൽ ബ്രൗൺ കളറിലും അതുപോലെ തന്നെ ബ്ലാക്കിൽ നമുക്ക് റബ്ബർ സ്ട്രാപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെ ഈ ഒരു മൂന്ന് സ്റ്റൈലിഷ് ആയിട്ടുള്ള കളേഴ്സിലാണ് ഈ ഒരു ഉവാ വി വാച്ച് ജി ടി ഫൈവ് അവൈലബിൾ ആവുന്നത് എന്നിവ എങ്ങനെയാണ് ഈ ഒരു വാച്ച് നമുക്ക് സ്മാർട്ട് ഫോണായിട്ട് കണക്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് കാണാം ഹുവാവി ഹെൽത്ത് എന്ന് പറയുന്ന ഒരു അപ്ലിക്കേഷന് ഫോർ എക്സാമ്പിൾ നമുക്ക് ഐ ഒ എസ്സിൽ നമുക്ക് അത് നമ്മുടെ ആപ്പ് സ്റ്റോറിൽ തന്നെ ലഭ്യമാണ് ഇനി ആൻഡ്രോയിഡ് യൂസേഴ്സ് ആണെങ്കിൽ നിലവിൽ പ്ലേ സ്റ്റോറിൽ ലഭ്യമല്ല പകരം ഏതെങ്കിലും ബ്രൗസർ വഴി നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ഈ ഒരു അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ച് നമ്മുടെ സ്മാർട്ട് ഫോണായിട്ടും കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ആദ്യമായിട്ട് ഹുവാവി വാച്ച് യൂസ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഈ ഒരു അപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് പേരെയെന്നാണ് പറയുന്നത് അറിയുന്നവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി ഈ ഒരു ഡിവൈസസ് എന്ന് പറയുന്ന ഒരു മെനുവിൽ നമുക്ക് ആഡ് ഡിവൈസ് കാണാൻ സാധിക്കും ആ ഒരു സമയത്ത് ഡിറ്റും വാച്ചിൻ്റെ പേര് അത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാച്ചിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ വരും പെയർ ചെയ്യാൻ അത് ജസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ സ്മാർട്ട് വാച്ചിലും സ്മാർട്ട് ഫോണും വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു വാച്ച് നമ്മുടെ സ്മാർട്ട് ഫോണായിട്ട് പെയർ ചെയ്യുന്നതാണ് ഈ ഒരു ഹുവാവി ഹെൽത്ത് എന്ന് പറയുന്ന അപ്ലിക്കേഷൻസിലൂടെയാണ് നമുക്ക് ഒട്ടനവധി കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുക ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് വാച്ച് ഫേസസ് ഒക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് ഫ്രീ ആയിട്ടുള്ള അതുപോലെ തന്നെ പെയ്ഡായിട്ടുള്ള വാച്ച് ഫേസസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഒട്ടനവധി കാര്യങ്ങൾ നമുക്കിതിൽ നിന്ന് എനേബിൾ ചെയ്യാനും അതുപോലെ തന്നെ ഡിസേബിൾ ചെയ്യാനൊക്കെ സാധിക്കും ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണ് വേണ്ടത് അതുപോലെ തന്നെ ഫൈൻഡ് ഡിവൈസ് ഓപ്ഷൻ ഉണ്ട് ഹെൽത്ത് മോണിറ്ററിംഗ് മോണിറ്ററിംഗിന്റെ ആ ഒരു ഓപ്ഷൻസ് ഉണ്ട് സ്ലീപ്പ് ബ്രീത്തിങ് അവയർനെസ് അതുപോലെ തന്നെ പൾസ് വേവ് അനാലിസിസ് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മോണിറ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഫേംവെയർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു അപ്ലിക്കേഷനിലൂടെയാണ് ചെയ്യാൻ സാധിക്കുന്നത് ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഈ ഒരു വാച്ച് കേസും അതുപോലെ തന്നെ ബസൽസും യൂസ് ചെയ്തിരിക്കുന്നത് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയലാണ് ഈ ഒരു ബ്ലൂ കളറിലും അതുപോലെ തന്നെ നമുക്ക് ബ്രൗൺ കളറിലും ആ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കളേഴ്സ് തന്നെയാണ് കേസിലും ബസൽസിലും കാണാൻ സാധിക്കുന്നതെങ്കിൽ ഈ ഒരു ബ്ലാക്ക് ഗ്രേഷ് ആയിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ആ ഒരു കേസും അതുപോലെ തന്നെ ആ ഒരു അൽപ്പം മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ബ്ലാക്ക് ബസൽസാണ് കാണാൻ സാധിക്കുന്നത് എനിക്ക് പേഴ്സണലി ഈ ഒരു ബ്ലൂ സ്ട്രാപ്പാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ കേസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ബ്ലാക്ക് കേസാണ് ഇഷ്ടപ്പെട്ടുള്ളത് എനിവേ നിങ്ങൾക്ക് ഏതാണോ ഫേവറേറ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ആ ഒരു കാര്യം ദയവെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ സ്ട്രാപ്പ് റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ റീഇൻസെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ ഫോർട്ടി എയ്റ്റ് ഗ്രാം ആണ് സ്ട്രാപ്പ് ഇല്ലാതെ വരുന്നത് ഇവൻ ജി ടി ടുയുടെ സ്ട്രാപ്പ് പോലും നമുക്കിത് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഫോർട്ടി സിക്സ് എം എമ്മിൻ്റെതാണ് ഈ ഒരു വാച്ച് വരുന്നത് ഇനി മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പിറകിൽ സെറാമിക് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് വയർലെസ് ചാർജിങ് ആണ് ഇതിൽ സപ്പോർട്ടായിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മെനു ബട്ടൺ എന്ന് പറയുന്ന ആ ഒരു ക്രൗൺ ബട്ടൺ ഓട്ടേറ്റബിൾ ആണ് അതിലാണ് നമുക്ക് ഒത്തിരി മെനുസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത് രണ്ടാമത്തെ എന്ന് പറയുന്ന ഫംഗ്ഷൻ കീ ആണ് ഇതിലാണ് എക്സസൈസ് റിലേറ്റഡായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ മോർ ദൻ ഹൺഡ്രഡ് പ്ലസ് എക്സസൈസ് മോഡ്സും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ സപ്പോർട്ട് ആവുന്നതാണ് ഇപ്പോൾ ഓവറോൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം കഴിഞ്ഞാൽ മോസ്റ്റ് സ്റ്റൈലിഷ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് എസ്പെഷ്യലി ഫൈവ് എ ടി എം വാട്ടർ റെസിസ്റ്റൻറ്റ് സ്മാർട്ട് വാച്ച് കൂടിയാണ് അതുകൊണ്ട് തന്നെ അപ് ടു ഫിഫ്റ്റി മീറ്റർ നമുക്ക് ഈസി ആയിട്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് സ്വിമ്മിംഗ് പൂളിലും കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു സ്മാർട്ട് വാച്ച് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു വാച്ചിൻ്റെ ഡിസൈൻ പറയുന്ന സമയത്ത് വിട്ടുപോയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്ന വാച്ചിൻ്റെ കേസിൻ്റെ ആ ഒരു ഡിസൈനാണ് കട്ടിങ് ഡിസൈൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ശരിക്കും ഒരു പ്രീമിയം ഫീൽ അല്ലെങ്കിൽ കുറച്ചും കൂടി ഭംഗി നമുക്ക് ഈ ഒരു വാച്ചിന് അത് കൂട്ടി നൽകുന്നുണ്ട് അതുപോലെ ത്രീ ടോൺ കളേഴ്സ് നമുക്ക് ഈ ഒരു ബസിൻ്റെ ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും ഈ ഒരു പോർഷനിലായിട്ട് ഡാർക്ക് ബ്ലൂ ഈ ഒരു പോർഷൻ ആയിട്ട് നമുക്കൊരു ലൈറ്റ് ബ്ലൂ ഇവിടെ നമുക്ക് വൈറ്റ് കാണുന്നുണ്ട് ശരിക്കും അതൊരു പ്രീമിയം ഫീൽ തന്നെ നമ്മുടെ വാച്ചിന് നൽകുന്നുണ്ട് എനിവേ നമുക്ക് ഈ ഒരു മെനു ബട്ടൺ ഡബിൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ആയിട്ടുള്ള ആപ്സും കാര്യങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ മെനു ബട്ടണും ഫംഗ്ഷൻ കീയും ഒരേ സമയത്ത് നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് വാച്ചിൽ വാച്ചിലെടുക്കുകയും അത് നമ്മുടെ ഫോണിലുള്ള ഗാലറിയിൽ വരും അപ്പോൾ അതിൻ്റെ ഒരു യൂസേജ് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ എക്സസൈസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡെയിലി ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് ഇതിൽ ഏത് പേജ് വേണമെങ്കിലും നമുക്ക് സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് വെക്കുകയും അത് നമ്മുടെ ഗ്യാലറിയിലേക്ക് പോവുകയും നമുക്ക് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് അതിലൂടെ അനലൈസ് ചെയ്യാനും കൂടി സാധിക്കുന്നതാണ് ഇനി സ്പെസിഫിക്കേഷനിലൂടെ ഒന്ന് കണ്ണോടിച്ച് നോക്കുകയാണെങ്കിൽ വൺ പോയിൻറ്റ് ഫോർ ത്രീ ഇഞ്ചിൻ്റെ എമോ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് വരുന്നത് അലൂമിനിയം സിലിക്കേറ്റ് ഗ്ലാസ് ആണ് ഇതിൻ്റെ പ്രൊട്ടക്ഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ത്രീ ഹൺഡ്രഡ് ട്വൻറ്റി സിക്സ് പിക്സൽ പെർജാണ് ഇതിൻ്റെ ഡെൻസിറ്റി നല്ല ആയിട്ടുള്ള ഡിസ്പ്ലേ ആണെന്ന് പറയാം അതുപോലെ വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് നെറ്റ്സ് ആണ് ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് ലെവൽ വരുന്നത് അതുകൊണ്ട് തന്നെ വെളിയിൽ പോയാൽ എത്ര ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള സിറ്റുവേഷനാണെങ്കിലും നമുക്ക് ഇതില കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഡിസ്പ്ലേ വൈസ് വളരെ ഷാർപ്പായിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള അതുപോലെ തന്നെ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇനി ബാറ്ററി ലൈഫിൻ്റെ കാര്യം എടുത്ത് കഴിഞ്ഞാൽ പൊതുവേ നമുക്കറിയാം അറിയാം ജി ടി സീരീസ് എന്ന് പറയുന്നത് ബാറ്ററിൽ അത്യാവശ്യം നല്ല രീതി പെർഫോമൻസ് കാഴ്ച വെക്കുന്നതാണ് ഇവൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ പോലും ഞാൻ ജി ടി ടു ഏകദേശം രണ്ടോ മൂന്നോ വർഷത്തിലധികമായിട്ട് യൂസ് ചെയ്തിട്ട് ഇപ്പോഴും ഏകദേശം പതിനാല് ദിവസത്തോളം നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഈ ഒരു ജി ടി ഫൈവിൻ്റെ കാര്യം എടുത്ത് കഴിഞ്ഞാലും അപ് ടു ഫോർട്ടീൻ ആണ് ഇതിൻ്റെ ബാറ്ററി ലൈഫ് പറയുന്നത് അതല്ല നമ്മൾ കുറച്ചും കൂടി ഹെവി ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ് ടു നയൻ ഡേയ്സ് വരെ യൂസ് ചെയ്യാൻ സാധിക്കും അതല്ല ഓൾ ഓൺ ഡിസ്പ്ലേ ഓൺ ചെയ്തുകൊണ്ടാണ് നമ്മൾ വാച്ച് യൂസ് ചെയ്യുന്നതെങ്കിൽ അപ് ടു ഫൈവ് ഡേയ്സ് വരെയാണ് ഇതിൻ്റെ ബാറ്ററി പറയുന്നത് അതുപോലെ തന്നെ എൻ എഫ് സി ഇതിൽ സപ്പോർട്ടാണ് പക്ഷേ നിലവിൽ വാലറ്റ് സിസ്റ്റം ഖത്തറിൽ അവൈലബിൾ അല്ല എനിക്ക് തോന്നുന്നു യു എയിൽ അവൈലബിൾ ആണ് അത്തരത്തിൽ യു എയിൽ ആരെങ്കിലും ഈ ഒരു വാച്ച് വാങ്ങിയിട്ട് യൂസ് ചെയ്തിട്ട് വാലറ്റ് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യം ദയവെയ്തെന്ന് കമൻറ്റ് ചെയ്യുക അത് മറ്റുള്ളവർക്ക് കൂടി യൂസ്ഫുൾ ആകുന്നതാണ് അതുപോലെ തന്നെ ബ്ലൂടൂത്തിന്റെ ഫൈവ് പോയിന്റ് ടു ആണ് വരുന്നത് അതുപോലെ ഫൈവ് എ ടി എം വാട്ടർ റെസിസ്റ്റന്റ് വാച്ച് ആണ് അപ്പം നേരത്തെ ഡിസൈൻ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു പിറകിലെ ബോഡി യൂസ് ചെയ്തിരിക്കുന്നത് സെറാമിക്കാണെന്ന് പക്ഷേ സെറാമിക് വരുന്നത് ജി ടി ഫൈവ് പ്രോവലാണ് ഈ ഒരു ജി ടി ഫൈവില് യൂസ് ചെയ്തിരിക്കുന്നത് ബാക്കിലെ ബോഡി എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കിൻ്റെതാണ് വരുന്നത് ഈ ഒരു ജി ടി ഫൈവ് വാച്ചിൽ വയർലെസ് ചാർജിങ് സിസ്റ്റമാണ് വരുന്നത് ഒന്നെങ്കിൽ ബോക്സിന് ഒപ്പം ലഭിക്കുന്ന വയർലെസ് ചാർജർ വഴി നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും അതല്ലെങ്കിൽ വയർലെസ് പവർ ബാങ്കോ ഇനി അതും അല്ലെങ്കിൽ റിവേഴ്സ് വയർലെസ് ചാർജിങ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഏതെങ്കിലും സ്മാർട്ട് ഫോണോ വഴിയോ നമുക്ക് ഈ ഒരു വാച്ച് ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി മറ്റ് ഫംഗ്ഷൻസ് നോക്കുകയാണെങ്കിൽ ബ്ലൂടൂത്ത് കോളിംഗ് ഇതിൽ സപ്പോർട്ട് ആണ് അപ് ടു ടെൻ കോൺടാക്ട്സ് നമുക്ക് ഇതിൽ ഫേവറേറ്റ്സ് എന്നുള്ള രീതിയിൽ സേവ് ചെയ്യാനും ആ ഒരു പത്ത് കോൺടാക്റ്റിലേക്ക് നമുക്ക് വാച്ച് വഴി തന്നെ കോൾ ചെയ്യാനും സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഒട്ടുമിക്ക ജി ടി സീരീസിലും കണ്ടുവരുന്ന ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് സ്ലീപ്പ് മോണിറ്ററിങ് സ്ട്രെസ് മോണിറ്ററിങ് അതുപോലെ തന്നെ ഓൾഡേജ എസ് പി ഒറ്റൊക്കെ നമുക്ക് ഈ ഒരു വാച്ചിൽ കാണാൻ സാധിക്കും ഈ അടുത്ത കാലത്തൊക്കെ ഇറങ്ങിയിട്ടുള്ള ജി ടി അല്ലെങ്കിൽ ഒരു ഫിറ്റ് സീരീസിലൊക്കെ കണ്ടുവരുന്ന പൾസ് വേവ് അരിത്തിമ അനാലിസിസ് ഉണ്ട് അതായത് നമ്മുടെ പൾസിൽ വരുന്ന വേരിയേഷൻസും കാര്യങ്ങളൊക്കെ ഇതിൽ അനലൈസ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ബോഡി ടെമ്പറേച്ചർ സെൻസർ കൂടി ഒരു വാച്ചിൽ ലഭ്യമാണ് ഇനി മറ്റ് ഫംഗ്ഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക ഹുവാവി വാച്ചിൽ കാണുന്ന തരത്തിൽ തന്നെ ലെഫ്റ്റ് ലേക്ക് സ്വപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്മാർട്ട് അസിസ്റ്റന്റ് അതുപോലെ തന്നെ റൈറ്റ് ലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ എക്സസൈസ് ആക്ടിവിറ്റീസ് അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ് മോണിറ്ററിങ് ഈ ഒരു പേജിലായിട്ട് നമുക്ക് ഓൾഡേയ്സ് എസ് പി യു ടു അതുപോലെ തന്നെ സ്ലീപ് മോണിറ്ററിങ് സ്ട്രെസ് മോണിറ്ററിങ് ബോഡി ടെമ്പറേച്ചർ ടെസ്റ്റിംഗ് അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന കോൾ അതുപോലെ തന്നെ കാലണ്ടർ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ നമ്മൾ എക്സസൈസ് ആക്ടിവിറ്റീസിൻ്റെ കാര്യം പിന്നെ നമ്മുടെ വെതർ റിപ്പോർട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മെയിൻ മെയിനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് സ്വൈപ്പ് ഡൗൺ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ പാനലും അതുപോലെ തന്നെ സ്വൈപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ പാനലും കാര്യങ്ങളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളൊരു ആൻഡ്രോയിഡ് യൂസർ ആണെങ്കിൽ നമ്മൾ വാട്സപ്പിലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഇതുവരെ നമുക്ക് ഇത്തരത്തിലുള്ള നോട്ട്സ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഫിക്സ് ആയിട്ടുള്ള രീതിയിലുള്ള മെസ്സേജ് മെസ്സേജായിരുന്നു റീപ്ലേ നൽകാൻ പറ്റിയിരുന്നെങ്കിൽ ഇനി മുതൽ നമുക്ക് കീബോർഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണോ അതിൽ റീപ്ലേ ചെയ്യേണ്ടത് ആ ഒരു കാര്യം ഇതിൽ സെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അത് ഇതുവരെ ഹുവാവി വാച്ച് ജി ടി സീരീസിൽ വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ആ ഒരു കാര്യം ഒരു പുതുമയായിട്ട് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താണോ തിരിച്ചയക്കേണ്ടത് അതിന് നമ്മുടെ സ്മാർട്ട് ഫോൺ ഓപ്പൺ ആക്കേണ്ട ആവശ്യമില്ല ഇവിടെ നിന്ന് കീബോർഡ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട റീപ്ലേസ് കൊടുക്കാൻ സാധിക്കുന്നതാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ഫംഗ്ഷൻ എന്ന് പറയും നമ്മുടെ ഇമോഷൻസ് ഇതിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അതായത് ന്യൂട്രൽ ആണോ അല്ലെങ്കിൽ പ്ലസൻ്റ് ആണോ അൺപ്ലസൻ്റ് ആണോ നമ്മൾ സന്തോഷിക്കുന്നുണ്ടോ അല്ലെങ്കിൽ സങ്കടത്തിലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ എനിക്ക് കൗതുകകരമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയും നമ്മൾ വാച്ച് ഫേസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു പാണ്ടയുടെ ഒരു തീമ് കാണാൻ സാധിക്കും ഇപ്പോൾ ഈ ഇതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയും നമ്മളൊരു ന്യൂട്രൽ ആയിട്ടാണ് നിൽക്കുന്നത് എന്നാണ് അതേസമയം നമ്മൾ പ്ലസന്റിലാണെങ്കിൽ തീം അതിനനുസരിച്ച് മാറുക അതുപോലെ തന്നെ അൺപ്ലസെൻറ്റ് മൂഡിലാണല്ലെങ്കിൽ അതിനനുസരിച്ച് ആ ഒരു പാണ്ടയുടെ തീമ് മാറുന്നതാണ് അത് എനിക്കൊരു കൗതുകമായി തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറയാം നിങ്ങളൊരു ഐ ഒ എസ് യൂസർ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു നിലവിൽ ഇപ്പോൾ നമുക്ക് കീബോർഡ് വഴി നമുക്ക് ആ റീപ്ലൈ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻസ് ഐ ഒ എസ്സിൽ ഇപ്പോൾ കാണുന്നില്ല ഒരു പക്ഷേ അത് ഫ്യൂച്ചറിൽ വരുന്നതായിരിക്കും ആ ഒരു കാര്യം നേരത്തെ പറയാൻ വിട്ടുപോയതാണ് ഇപ്പോൾ ഐഫോൺ യൂസേഴ്സ് തീർച്ചയായിട്ടും ആ ഒരു നോട്ട് ചെയ്യേണ്ടതാണ് ഈ ഒരു വാച്ചിന്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് ബ്ലാക്ക് സ്ട്രാപ്പിന് ട്രിപ്പിൾ നയൻ ഖത്തറിയാലും അതുപോലെ ഈ ഒരു ബ്ലൂ സ്ട്രാപ്പിനും ആ ഒരു ബ്രൗൺ ലെതർ സ്ട്രാപ്പിനും വരുന്നത് വൺ തൗസൻഡ് നയൻറ്റീ വരുന്നത് ഈ ഒരു സെപ്റ്റംബർ ഇരുപത്തി ആറ് മുതൽ ഒക്ടോബർ ഇരുപത്തി അഞ്ചിനുള്ളിലാണ് ഈ ഒരു വാച്ച് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ ഇതിനോടൊപ്പം ഏകദേശം ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് ഖത്തറിയാൽ വില വരുന്ന ഫ്രീ ബഡ്സ് ഫൈവ് ഐ ഗുവാവിടെ തന്നെ ഒരു ഇയർബഡ്സ് നിങ്ങൾക്ക് ഇതിനോടൊപ്പം ലഭിക്കുന്നതാണ് എനിവേ ഓവറോൾ ഈ ഒരു സ്മാർട്ട് വാച്ചിനെ കുറിച്ച് എനിക്ക് ഫീൽ പറയുന്നത് ഒട്ടുമിക്ക കാര്യങ്ങൾ എനിക്ക് പോസിറ്റീവായിട്ടാണ് തോന്നിയിട്ടുള്ളത് എസ്പെഷ്യലി ഡിസ്പ്ലേ ക്വാളിറ്റി ഡിസൈൻ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ബാറ്ററി ലൈഫ് ഒട്ടുമിക്ക ഫീച്ചേഴ്സും നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ഡ്യൂറബിലിറ്റി ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു മാർക്കറ്റിൽ ലഭിക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് സ്മാർട്ട് വാച്ച് ഇട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇനി എന്താണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ആ ഒരു കാര്യം ദയവെയ്തെന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ എന്നും പറയാനുള്ള പോലെ തന്നെ ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട് അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ ചാ ും വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് കരുതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളി അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു സെയ്ദ് ഇർഷാദ്